സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മഹാനായ മിസ്റ്റർ ആൽബർട്ടിന്റെ തിരുനാളാണ്. ഒരു ഡൊമിനിക്കൻ സന്യാസി, അഗാധമായ ശാസ്ത്രബോധം, വിസ്തൃതമായ അറിവ്, ലൗകിക ശാസ്ത്രങ്ങളിൽ അതിനിപുണത, ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഏറ്റവും തെളിവാർന്ന ദൈവശാസ്ത്രജ്ഞനായി മാറി. നമുക്ക് പൊതുവേ പറ്റുന്നൊരു തെറ്റുണ്ട്, ലൗകികമായ കാര്യങ്ങളിൽ അല്പം അറിവ് നേടിക്കഴിയുമ്പോൾ നമുക്ക് ദൈവനിഷേധത്തിലേക്ക് സ്വാഭാവികമായി ചായാൻ തോന്നും. അതൊരു വിഗതിയാണ്. ക്രിസ്തീയതയുടെ ലോകഗതികളെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇത് കുറെ കൂടി ഉറപ്പിച്ചു ചേർത്ത് വായിക്കാം. യുക്തിയും വിശ്വാസവും എങ്ങനെ യഥാർത്ഥത്തിൽ ഇഴചേരുന്നുവെന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. മഹാനായ മിസ്റ്റർ ആൽബർട്ടിൻ്റെ അനന്യമായ അറിവ് അദ്ദേഹത്തെ ഉന്നതമായ വിശ്വാസ തെളിമയിലേക്കാണ് എടുത്ത് ഉയർത്തിയത്. ഇന്ന് യോഹന്നാൻ്റെ രണ്ടാം ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല, സത്യവും സ്നേഹവും തമ്മിലുള്ള ഈ ക്രിസ്തീയ താഥാത്മ്യം. സത്യവും സ്നേഹവും അറിവിൽ നിന്നുളവാകുന്നതാണ്, ദൈവത്തെ സംബന്ധിച്ച പരമമായ അറിവിൽ നിന്ന്. അതിൽ തന്നെ കേവലം ഭൗതികമായ അറിവിൻ്റെ തലത്തിലല്ല നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്, ആഴമേറിയ ജീവിത തലങ്ങളിലാണ്. അവിടെ ഈ ദൈവിക സ്നേഹത്തെ നമ്മൾ ഒപ്പിയെടുക്കുകയാണ്. നമ്മുടെ മാംസത്തെ തൊടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ബലഹീനമാണ് നമ്മുടെ മാംസതലമെന്നായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ക്രിസ്തു ശരീരത്തിൽ വന്നില്ല എന്ന് പറയുന്നവനാണ് അന്തിക്രിസ്തുവെന്ന്. തിരഞ്ഞെടുക്കപ്പെട്ട മഹതി എക്ലെക്ത കൂറിയ, അവളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ശ്ലീഹ ഇതെഴുതുന്നത്. അക്കാലത്തെ ക്രിസ്തീയ സാഹചര്യങ്ങളിൽ ആരാധനയ്ക്കായി ജനം കൂടിയിരുന്നത് ഓരോരോ ഭവനങ്ങളിലാണ്, ഹൗസ് ചേർച്ചസ്. അങ്ങനെ ഓരോ ഭവനങ്ങളും ക്രിസ്തീയതയുടെ സഭയുടെ മൂർത്തിഭാവമായി മാറുകയാണ്. ഈ ദിവസങ്ങളിൽ സഭയെ ദൈവഭവനമായിട്ടും മാത്രമല്ല കുടുംബ ക്രമീകരണങ്ങളും നമ്മൾ ചേർത്ത് വായിക്കുന്നതുകൊണ്ട് ഇത് വളരെയധികം അർത്ഥഗർഭമാവുകയാണ്, ദൈവശാസ്ത്രപരമായിട്ടും സാമൂഹികമായിട്ടും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതുപോലെ യോഹന്നാൻ 17:14 മുതൽ നാഥൻ തൻ്റെ സഭയെ ലോകത്തിലേക്ക് അയക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. സത്യത്താൽ അവൻ നമ്മെ അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ കുറി കുറിച്ച് അന്ത്യ അത്താഴവേളയിലാണ് നാഥൻ ഇതൊക്കെ പഠിപ്പിച്ചത്. സ്നേഹത്താൽ അവൻ നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യവും സ്നേഹവും ഇടകലരുന്നൊരു ശരീരഭാഷയുണ്ട് സഭയ്ക്ക്. സത്യത്തിലും സ്നേഹത്തിലും ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാനുള്ള വിളിയും അവളിൽ നിക്ഷിപ്തമാണ്. സത്യം നമ്മിൽ വാസമുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനിൽ ദൈവം വാസമുറപ്പിക്കുന്നുവെന്നാണല്ലോ തിരുവചനം. ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ വാസസ്ഥാനം കണ്ടെത്തുന്നുവെന്ന് നാഥൻ ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനോട് ചേർത്ത് വായിക്കണം അത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ, അവിടുത്തെ തിരുഹിതം അറിയുക, അനുസരിക്കുക, അനുഭവിക്കുക എന്നതിൻ്റെ മാധുര്യം, അതിൻ്റെ സത്യനിഷ്ഠ, സ്നേഹശീലം, ഇതൊക്കെയാണ് ഇന്ന് സങ്കീർത്തനം 119 നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ദി അബൈഡിങ് ലവ്, ദി അബൈഡിങ് ട്രൂത്ത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ദൈവഹിതത്തിന് കീഴ്പ്പെടാതെ നമ്മൾ കുതിറി കുതിറി മുന്നോട്ട് ഓടിക്കയറാൻ ശ്രമിക്കുകയാണ്, വാൻഡറിങ്. അങ്ങനെയാണ് ശ്ലീഹ ഈ വിഗതിയെ, അബദ്ധസഞ്ചാരത്തെ സൂചിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ ശാരീരിക യാഥാർത്ഥ്യം എന്നത് ഒരു പ്രഹസനമോ മായക്കാഴ്ചയോ അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഉയർപ്പിൻ്റെ അനുഭവം അതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം. നാഥൻ നമുക്ക് പകരുന്നൊരു ശരീരഭാഷയും ഭാഷ്യവും ഇതാണ്. ഇന്ന് നാഥൻ തൻ്റെ പീഡാസഹനത്തെ പ്രവചിക്കുമ്പോഴും നമ്മുടെയെല്ലാം ആസന്നമായ വിശ്വാസ പരീക്ഷകളെയും അവൻ മുന്നറിയിക്കുകയാണ്. നമ്മുടെ ജീവിതവും ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട സാധാരണ ഭൗതികമായ കാര്യങ്ങൾ പോലും, വയലും വീടുമെല്ലാം വലിയ ജീവിത നിർണയങ്ങളായി മാറുന്നു. പരീക്ഷണ ഘട്ടങ്ങൾ, തിരഞ്ഞെടുപ്പിൻ്റെ വേദികകൾ, മനുഷ്യപുത്രൻ്റെ നാളുകളിൽ അങ്ങനെയായിരിക്കും. ഒരേ ജീവിത തലങ്ങളിലുള്ളവർ രണ്ടായി വിധിക്കപ്പെടും. കാരണം അവരുടെ ഉള്ളറകൾ രണ്ടായിരുന്നു, പുറമേക്ക് അവർ ഒന്നായി കാണപ്പെട്ടെങ്കിലും. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടുമെന്ന് നാഥൻ ഈ കാലത്തിൻ്റെ ഗതിയെ സൂചിപ്പിക്കുകയാണ്. ആസന്നമായ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ ഉയർന്നു പറക്കുന്ന കഴുകന്മാർക്കാകും. അതുകൊണ്ട് തന്നെ അത് ഉന്നതമായ ഒരു അടയാളമാണ്, ഒരു മുന്നടയാളം. അത്ര പ്രകടമല്ലാത്ത നമ്മുടെ മരണഗതികളെപ്പോലും മുന്നറിയിച്ച് നൽകുന്നൊരടയാളം. ശരീരത്തിൻ്റെ ഒരു ഭാഷ, ഒരു ഭാഷ്യം. Thank you.